റിസൾട്ട് നോക്കിയോ? ആ നോക്കി. എന്തായി? അരിയറുണ്ട്. തോറ്റ് അയനാണ്. എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചെന്ന് വല്ല ബോധമുണ്ടോ? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് ഒരു ഫലവുമില്ല. പ്രിയപ്പെട്ട, അല്ലേ വേണ്ട, എല്ലാവരും അറിയുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പഠിച്ചു. പക്ഷേ പരീക്ഷയിൽ തോറ്റുപോയി. ഞാൻ മരിച്ചാൽ ആർക്കും സങ്കടമുണ്ടാവില്ല. എനിക്കറിയാം ഞാൻ പോകുന്നു എന്ന്. അലക്സ്. തോറ്റിട്ട് ഊരുതണ്ടെന്ന് ഒരു കുറവില്ല. നീ എന്തിനാ അവിടെ ഇരിക്കുന്ന? ഇല്ല, ചുമ്മാ. വാ, ഇന്ന് പള്ളി പോയി, ഇടായിരുന്നുണ്ട്. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വാ, ഇന്ന് ആള് കുറച്ചുള്ളു, വാ നമുക്ക് പോവാം. ഇല്ല, കാണിക്കൊന്നുമില്ല. ഇന്ന് ഇടായിരുന്നെ കാണിക്കെടുക്കുള്ളൂ. നീ വാ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വാ, നീ വാ, പോകാം, വാ. ഇന്നത്തെ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും നന്മയും നിറഞ്ഞ ഒരു ദിവസവും ഒരു ആരാധനയുടെ അനുഭവങ്ങളും നേർന്നുകൊള്ളുന്നു. നമുക്ക് ഇന്നത്തെ ആരാധന ഇട ആരാധനയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആരാധനയിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തി എത്തിച്ചേരുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കട്ടെ ആദ്യമേ തന്നെ. നമുക്ക് ഇന്നത്തെ ആരാധനയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ നമ്മൾ വായിച്ചു കേൾക്കും, തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കും, ദൈവമുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം
ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. തുടർന്ന് നമുക്ക് ഒരു വേദഭാഗം വായിച്ചു കേൾക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും 23-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിച്ചു കേൾക്കാം. പ്രിയമകൻ അലക്സ് നമ്മെ ആ സങ്കീർത്തനം വായിച്ചു കേൾപ്പിക്കും. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരയത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കുരിൽ താഴ്വഴി കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. ഇടയ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് യഹോവ എന്നിടയൻ എന്ന പാട്ട് പാടാം. യഹോവ എന്നിടയൻ, അവൻ മഹോന്നതൻ. കുരിൽ താഴ്വഴി കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സന്തോഷമായി എല്ലാവർക്കും പോയി വരാം. ഞാൻ നിന്നെ വീട്ടിലാക്കാം. വേണ്ട, വാ, ഞാൻ വീട്ടിലാക്കാം. ഇല്ല, ഞാൻ പൊയ്ക്കോളാം. ഞാൻ പിന്നെ പോട്ടോ. ശരി ശരി, കാണാം. കുരിൽ താഴ്വഴി കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും.